സജി ചെറിയാന്റെ വിവാദ പരാമർശത്തിനെതിരെ ലഭിച്ച പരാതി തിരുവല്ല DYSPക്ക് കൈമാറി. കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച രണ്ട് പരാതികളാണ് DYSPക്ക് കൈമാറിയത്. യൂത്ത് കോൺഗ്രസ് നേതൃത്വവും പരാതിക്ക് മന്ത്രിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പ്രവീൺ വിശദാംശങ്ങളുമായി. പ്രവീൺ, എത്ര പരാതികളായി ഇപ്പോൾ? നികേഷ്, ഇന്നലെ KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് മന്ത്രി സജി ചെറിയാനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഇത് ഇമെയിൽ മുഖാന്തരമാണ് KPCC ജനറൽ സെക്രട്ടറി അയച്ചിരിക്കുന്നത്. ഈ പരാതിയാണ് ജില്ലാ പോലീസ് മേധാവി ഇപ്പോൾ തിരുവല്ല DYSPക്ക് കൈമാറിയിരിക്കുന്നത്. അതുകൂടാതെ മുൻ MLA ജോസഫും പുതുശ്ശേരിയും കീഴ്വായ്പൂർ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഇത് സംബന്ധിച്ച് SHO ഇത് സംബന്ധിച്ച് മന്ത്രി സജി ചെറിയാനെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഈ സംഭവം നടന്ന സ്റ്റേഷൻ പരിധിയാണ് കീഴ്വായ്പൂർ പോലീസ്. അതുകൊണ്ടാണ് അവിടുത്തെ SHO ഇത്തരത്തിലുള്ള ഒരു പരാതി ഇന്നലെ ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഹൈക്കോടതിയിലെ ഒരു അഭിഭാഷകനും ഈ കീഴ്വായ്പൂർ SHO പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ യൂത്ത് കോൺഗ്രസ് തിരുവല്ല നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിലും ഇന്നലെ തിരുവല്ല DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പോൾ നിലവിൽ 4 പരാതികളാണ് വിവിധ SPക്കും അതുപോലെ തന്നെ തിരുവല്ല DYSPക്കും കീഴ്വായ്പൂർ SHOക്കുമായിട്ട് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും കൂടുതൽ പരാതികൾ മന്ത്രി സജി ചെറിയാനെതിരെ ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. നികേഷ്. ശരി, പ്രവീണാണ് വിശദാംശങ്ങൾ നൽകിയത്.